ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാലുലേമി വ്ളോഗ്. അപ്പോ ഗൈസ് എല്ലാവരും വീട്ടിലിരുന്ന് സന്തോഷമായി ഇരിക്കുകയാണല്ലോ എന്റെ വീഡിയോ കാണാനായിട്ട്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താന്ന് വെച്ചാല് ഒരു കൂന്തൽ ഫ്രൈ ആണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിന് മുമ്പ് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഗൈസ് നമുക്ക് വീഡിയോ കൂന്തളെ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി കെയുകി വെക്കുക. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് കൂന്തൾ നല്ലവണ്ണം പൗതി വേവി നല്ലവണ്ണം വേവിക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ തക്കാളി, ഉള്ളി, ഇഞ്ചി, ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് സവാള അതിലേക്ക് നമുക്ക് ഒന്ന് ഇടാം. ഇനി നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത രണ്ട് തക്കാളി അതിലേക്ക് ഇടാം. നമുക്കിനി ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഒന്ന് ഇടാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ചെടുത്ത കൂന്തൾ അതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. കൂന്തൽ വേവിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവണം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇടാം, കരിവേപ്പിൻ്റെ ഇല നമുക്കൊന്ന് ഇടാം, കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ഗരം മസാലയുടെ പൊടിയും അതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ, ഓൾ നോട്ടിഫിക്കേഷൻ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഇതിന്റെ അഭിപ്രായം ഒന്ന് പറയണം. കമന്റ് അടിയിൽ കമന്റ് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം നിങ്ങൾ. അപ്പൊ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ കഴിഞ്ഞു, അടുത്ത വീഡിയോയിൽ കാണാം.